ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസി നജീം. എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് ചേർനല്ലൂർ എന്നുള്ള സ്ഥലത്താണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പ്രത്യേകത എന്തെന്നല്ലേ, നിങ്ങളിപ്പോൾ എന്തോ വ്ളോഗ് കാണിക്കാൻ പോകുന്നതല്ലേ, അപ്പോൾ കാണാം, ഒന്ന് വരൂ. ഹലോ ഹായ് ഹായ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് കേട്ടോ, അജീഷ എന്നാണ് പേര്. അപ്പോൾ ഇവളുടെ പ്രത്യേകത എന്തെന്നല്ലേ, അപ്പോൾ നമുക്കൊന്ന് കാണാം. ഇതൊക്കെ കാണിക്കുമല്ലോ അല്ലേ. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട് വിശേഷം? സുഖമായിട്ട് പോണു. പെരുന്നാളൊക്കെ അല്ലേ? അതെ അതെ, പെരുന്നാളൊക്കെ അതെ. സീസൺ എന്താണെന്ന് പറഞ്ഞില്ല കേട്ടോ. അതിനിപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് ആയെന്ന് വെച്ചാൽ ഫേസ്ബുക്കിലാണ് കേട്ടോ, ഫ്രണ്ട്സ് ആയത് ഫേസ്ബുക്കിലാണ് ഫ്രണ്ട്സ് ആയത്. പക്ഷേ എന്തായാലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടർന്നു കൊണ്ട് പോയി. ഞങ്ങളുടെ മുമ്പ് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു, വെറുതെ അല്ല ഭാര്യ എന്ന് പറഞ്ഞിട്ട്. കുറേ പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അന്ന് ഫ്രണ്ടായതാണ്. പക്ഷേ ആ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോയി. അപ്പോൾ ഇവൾക്കൊരു പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവളുടെ ആ പ്രോഡക്റ്റ് മേടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ എറണാകുളത്ത് വരുന്ന സമയത്ത് ഇവളെ ഒന്ന് പറഞ്ഞു തരികയും ആ പ്രോഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് കണ്ടാലോ അല്ലേ. പ്രോഡക്റ്റ് എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് പ്രോഡക്റ്റ് എന്നല്ലേ, നമ്മൾ എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ്. എന്താ പറയുക, എല്ലാവർക്കും അത് ഒരു പ്രാവശ്യമെങ്കിലും ഇടാത്ത ആളുകളുണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ പ്രോഡക്റ്റ് എന്താണെന്ന് ഇവള് തന്നെ പറയട്ടെ, ഇവള് തന്നെ അത് റിലീവ് ചെയ്യട്ടെ അല്ലേ. അപ്പോൾ അത് പറഞ്ഞ് എന്താണെന്ന്. ഓക്കെ റംസി, അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈലാഞ്ചിയാണ്. മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ കെമിക്കൽസ് ഒന്നും ഇല്ല, ഓർഗാനിക് ആയിട്ടുള്ള മെഹന്തി. ഇത് ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഇന്നലെ രാത്രി ഇട്ടുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് കെമിക്കൽ അടങ്ങിയിട്ടുള്ള മൈലാഞ്ചി കോണുകളാണ് നമുക്ക് കിട്ടുന്നത്. അതിപ്പോൾ എത്ര ദിവസം പുറത്തിരുന്നാലും ചീത്തയാവില്ല. അത് അവരവിടെ തന്നെ സൂക്ഷിച്ചു വെക്കും. അല്ലാതെ പിന്നെ നമുക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ കളറ് വെക്കും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് അപ്പൊ തന്നെ നല്ല കളറ് വെക്കും. കുട്ടികൾക്കൊന്നും നമുക്ക് അത് കെമിക്കൽസ് അടങ്ങിയിക്കൊണ്ടാണ് അത് നമുക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കളറ് വെക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള മെഹന്തി കോൺസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് പൗഡർ എടുക്കും, പൗഡർ വാങ്ങിച്ചിട്ട് അത് തയ്യാറാക്കുന്ന ഒരു രീതിയുണ്ട്. അതനുസരിച്ച് നമ്മൾ കോൺസ് തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് അധിക ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ ചീത്തയായി പോകും. നമ്മൾ ഇതിനകത്ത് കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് പ്രത്യേകമായിട്ട് പറയാന്ന് വെച്ചാൽ ഇത് ഫ്രീസറിൽ തന്നെ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അത് ചീത്തയായി പോകും. ഇതിപ്പോൾ നമ്മുടെ ഈ മെഹന്തി തന്നെയാണോ നമ്മുടെ കയ്യിലും അതുപോലെ നെയിലും യൂസ് ചെയ്യുന്നത്? ഇത് തന്നെയാണോ? അതായത് ഇത് സെപ്പറേറ്റ് ആണ്. ഇത് ഹാൻഡ് കോൺ ആണ്, ഹെന്നാ കോൺ മാത്രം. ഇത് കയ്യിലിടുന്ന. പിന്നെ നമ്മള് വേറെ നെയിൽ കോൺസ് ഉണ്ട്, നഖത്തിലിടുന്ന കോൺസ്. ഓക്കേ ഓക്കേ, ഇതാണ് നെയിൽ കോൺസ് അല്ലേ? ഇത് നെയിൽ കോൺസ് ആണ്. അപ്പോൾ ഇതിന്റെ ഉണ്ടാക്കുന്ന രീതിയും ഡിഫറെന്റ് ആണ്, ടോട്ടലി ഡിഫറെന്റ് ആണ്. രണ്ടും രണ്ട് ടൈപ്പാണ്. അപ്പൊ ഇത് നഖത്തിലിടുന്നത്, സെപ്പറേറ്റ് നഖത്തിലിടുന്നത് മാത്രം. ഇത് കയ്യിലിട്ടാല് കളർ വെക്കുമെന്ന് വെച്ചാൽ വെക്കും, പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ഇത് കുറച്ച് ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളു. അപ്പൊ നമുക്ക് കയ്യിൽ ഒരുപാട് വരയ്ക്കേണ്ടി വരില്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇത് മെയിൻലി ഹാൻഡ് വേണ്ടിയിട്ടുള്ള കോൺസ് മാത്രമാണ്. അപ്പോൾ ഇതിപ്പം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് നല്ല കളറുണ്ടല്ലേ. ഇതിപ്പോൾ നല്ല, ഇതിപ്പോൾ കുറച്ച് ഡള്ളായി പോയി. ഞാൻ ഇപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറച്ച് തിരക്കിലൊക്കെ ആയതുകൊണ്ട് അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ഇത് ചുമപ്പിച്ച് വെക്കുന്ന കൈയാണ്. അപ്പോൾ ഇത് ഇത്ര മാത്രമാണോ പ്രോഡക്റ്റുകൾ, അതേ വേറെ എന്തെങ്കിലും? ഹെന്ന റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഹെന്ന കോൺ ഇട്ട് കഴിഞ്ഞിട്ട്, അതായത് മെയിൻ ആയിട്ട് ഇവർക്കുള്ളത് ആഫ്റ്റർ കെയർ പ്രോഡക്ട്സ് ആണ് നമുക്ക് ഇതിന്. എന്താ വെച്ചാൽ കെമിക്കൽ ഒന്നും അടങ്ങിയിട്ടില്ല. അപ്പൊ നമ്മൾ ഇതിന് നന്നായി കെയർ ചെയ്യണം. കെയർ ചെയ്യുമ്പോഴാണ് അത്രയും നല്ല കളർ സ്റ്റെയിൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ആഫ്റ്റർ കെയർ ഓയിലാണ്. ഇത് ആൽമണ്ട് ഓയിലാണ്. അപ്പൊ ഇത് നമ്മൾ ഹെന്ന ഇട്ട് കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഇട്ട് ഇടുക. ഇട്ട് കഴിഞ്ഞ ഒരു 8 മണിക്കൂർ മാക്സിമം വെക്കുക ഈ ഹെന്ന കോൺസ് ഒക്കെ. 8 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് അത് പീൽ ചെയ്ത് കളയാൻ നേരത്ത് ഇത് ഈ ഓയില് ജസ്റ്റ് ഒന്ന് അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്യാം. ഡ്രൈ ആയിട്ടിരിക്കുന്ന ഹെന്നയുടെ മുകളിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് എന്തെങ്കിലും കത്തിയുടെ പുറകുവശം കൊണ്ട് എന്തെങ്കിലും ഷാർപ്പായിട്ട് ചെറിയതായിട്ടുള്ള ചീമ്പി കളയാം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ദെൻ നമ്മുടെ ഇത് ആഫ്റ്റർ കെയർ ബാം ആണ്. ഓ, ഞാൻ വെച്ചത് നമ്മളിലെ കൺമഷി ഒക്കെ ഇടുന്ന പോലെ എന്തോ സംഭവമാണ്, ബാം പോലെ. ഇത് ജസ്റ്റ് നമ്മുടെ നമ്മൾ ഓൾറെഡി പീൽ ചെയ്ത് കളഞ്ഞല്ലോ. അപ്പൊ അതിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കാം, ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അപ്പൊ അത് അത് ഫർദർ വാട്ടർ ആയിട്ടുള്ള കോണ്ടാക്ട്സ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ഈ ആഫ്റ്റർ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എണ്ണ കുറച്ചുകൂടി നല്ല കളറിൽ കിട്ടും. എത്ര ദിവസം വരെ മാക്സിമം പോകുമായിരിക്കും? 2 weeks ഒക്കെ എന്തായാലും. അപ്പൊ നമ്മൾ നോർമലി അരച്ച മൈലാഞ്ചി ഇടുമ്പോഴാണ് 2 weeks ഒക്കെ നമ്മൾ മൈലാഞ്ചി പോകുന്നത്. പക്ഷെ അതേസമയം നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങിച്ച മൈലാഞ്ചി ആണെങ്കിൽ ഇന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു നാളെ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ, നമ്മൾ വീട്ടിലുള്ളവർ ജോലി ചെയ്യുന്നതുകൊണ്ടാണ്, അവരൊക്കെ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ തന്നെ അത് ഇളകി പോകും. അപ്പൊ ഇതാണ് നമുക്ക് അങ്ങനെ ഒരു പേടി വേണ്ട. പിന്നെ ഇത് കെയർ ചെയ്യണം, സാനിറ്റൈസർ യൂസ് ചെയ്യുക. കൂടുതലായിട്ട് സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കെമിക്കലായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് കുറയ്ക്കുക. ബ്രൈഡ്സ് ഒക്കെ കൂടുതലായിട്ട്, ബ്രൈഡ്സ് ഒക്കെ നമ്മള് പണിയില്ലല്ലോ, അവർക്കൊന്നും അത്ര പണിയില്ല, അവർക്കൊക്കെ അത്യാവശ്യം നല്ല കളർ. അല്ല, കുഞ്ഞുങ്ങൾക്ക് എനിക്ക് തോന്നുന്നു, ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളതിൽ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഹാംഫുൾ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം നമ്മൾ ചേർക്കുന്നുള്ളൂ. ആ, അപ്പോഴ് ഇപ്പൊ ഇത്രയും പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇത്രയും പ്രോഡക്റ്റ് മാത്രമേ ഉള്ളത്, വേറെ എന്തെങ്കിലും പ്രോഡക്റ്റുകളും കൂടെ ചെയ്യുന്നുണ്ടോ? അതായത് ഹെന്ന ഇപ്പൊ എല്ലാവർക്കും മുടി നരയ്ക്കുന്ന ഒരു പ്രശ്നം. അതായത് കെമിക്കൽ ആയിട്ടുള്ള ഹെയർ ഹെന്നയൊക്കെ വാങ്ങിച്ച് ചെയ്യുമ്പോൾ നരക്കാത്ത മുടി പോലും നരച്ചു തുടങ്ങും. അപ്പൊ അതുകൊണ്ട് നമ്മള് ഹെയർ ഹെന്ന പൗഡർ അവൈലബിൾ ആണ് നമുക്ക്. ജസ്റ്റ് ഇതിൽ വേറെ കൂട്ടൊന്നുമില്ല, മൈലാഞ്ചിയുടെ പൊടി തന്നെ ഉള്ളൂ. അപ്പോ ഇത് ജസ്റ്റ് നമുക്ക് നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് ഇത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. മിക്സ് ചെയ്ത് തലയിൽ പറ്റാവുന്നതേ ഉള്ളൂ. നമുക്ക് വേറെ നമ്മുടെ നോർമൽ ഹെയർ ഹെന്ന പേസ്റ്റ് ആക്കുന്നത് പോലെ ആക്കി നമുക്ക്. അതെ, ശരിയാണ്. നമ്മള് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അടുത്ത മുടിയും കൂടെ നരയ്ക്കാൻ തുടങ്ങുന്നത് കെമിക്കൽസ് എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ കൂടെ നമ്മള് ക്യാപ്പും ഗ്ലൗസും കൂടി നമ്മള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സെറ്റ് ആയിട്ടാണ് നമ്മള് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ അറിയില്ല, അങ്ങനെയാണെങ്കിൽ നമ്മളിത് പേസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് റെഡി ടു യൂസ് ആണ്, ഇതെടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ ഫ്രീസറിൽ വെക്കണം, നമ്മള് കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ല. ഇതിന്റെ കളർ എങ്ങനെയായിരിക്കും? അതായത് ചില പ്രോഡക്റ്റുകൾ ആകുമ്പോ നല്ല ഡാർക്ക് ഒരു റെഡ് പോലെ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കളർ എങ്ങനെയായിരിക്കും നോർമൽ? അതായത് നമ്മള് 3 types ഉണ്ട് ഇത്. ഒരെണ്ണം നമ്മള് ഡാൻഡ്രഫിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരെണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബർഗണ്ടി ഷെയ്ഡ്, ജസ്റ്റ് ഒരു റെഡിഷ് കളർ. ആ ബർഗണ്ടി ഷെയ്ഡിന് വേണ്ടി നമ്മള് യൂസ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ടിന്റെ ജ്യൂസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എല്ലാം നാച്ചുറൽ പ്രോഡക്ട്സ് ആണ്. അപ്പോ പിന്നെ ഉള്ളത് സാധാ നമ്മുടെ മൈലാഞ്ചി ഇടുന്ന ഒരു കളർ ഉണ്ടല്ലോ, അപ്പൊ അത് ഒരെണ്ണം മറ്റേ ബ്രൗൺ കളറിൽ കിട്ടും, മൈലാഞ്ചിയുടെ കളറിൽ. അപ്പൊ 3 shades നമ്മൾ ഇത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പം എന്തായാലും അവളെല്ലാം പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം നാച്ചുറൽ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഒരു ഹെന്ന ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കോൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം അപ്പോൾ മെഹന്തി തയ്യാറാക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് അല്ലേ? ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിന്റെ എനിക്ക് കാണത്തക്ക രീതിയിൽ ഒന്നും കാണാനില്ല. അപ്പൊ ഏതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ ഒന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ രാജസ്ഥാനി ഹെന്ന പൗഡർ ആണ്, ബോഡി ആർട്ട് ക്വാളിറ്റിയുടെ പൗഡർ ആണ് ഇത്. അപ്പൊ ഇത് ഓൾറെഡി അവര് ഷിഫ്റ്റ് മറ്റേ അരിച്ച് നന്നായിട്ട് അരിച്ച് തന്നേക്കുന്ന ഒരു പൗഡർ ആണ്. അപ്പൊ നമുക്ക് ഇടുമ്പോ അതിന്റെ അകത്ത് കരടോ അങ്ങനെയൊന്നും വരില്ല, നന്നായി അരിച്ചെടുത്തേക്കുന്ന പൗഡർ ആണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 3 lemon ജ്യൂസ് ആ കുരു കളഞ്ഞിട്ട് ആ ജ്യൂസ് മാത്രം യൂസ് ചെയ്യും. പിന്നെ ഒരു 40 grams പൗഡർ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ അതിനൊരു 42 grams ഷുഗർ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 30 ml ടീ ട്രീ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓയിലൊക്കെ യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ ഈ മൈലാഞ്ചിയുടെ ആ ഒരു ഡൈ ഇല്ല, കളറ് മാക്സിമം അതിൽ നിന്ന് റിലീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കളർ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി പൗഡറും ക്വാളിറ്റി ഓയിലും ആണെങ്കിൽ മാത്രം നമുക്ക് നല്ല കളർ കിട്ടും. നമുക്കൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുന്നതാണ്. ഓക്കെ, മിക്സ് ചെയ്ത് നമുക്ക് തുടങ്ങാം. ജസ്റ്റ് ആദ്യം തന്നെ നമുക്ക് ഷുഗർ ഇടാം. നമ്മൾ സ്പാച്ചുല ആണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ദെൻ നമുക്ക് ഈ ലെമൺ ജ്യൂസ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് കൊടുക്കാം. നമ്മളിപ്പോ വെള്ളം ഒഴിച്ച് ഇത് കണ്ടോ, ഈ ഒരു ടൈപ്പിലായി കഴിയുമ്പോ നമുക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഓയില് ഒഴിച്ചു കൊടുക്കാം. ടീ ട്രീ ഓയില് 30 ml ആണ്. 100 gram പൗഡറിന് 30 ml ഓയില് ഞാൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ജസ്റ്റ് മിക്സ് ചെയ്ത്
കൊടുത്തുകൊണ്ടിരിക്കുക. മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഓക്കെ, ഒത്തിരി നേരത്തെ പണിയുണ്ട് അല്ലേ? കുറച്ച് നേരം മെനക്കെടണം നമ്മൾ, എന്നാലും ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് അല്ലേ. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പൊ ഇത്ര മതിയായിരിക്കോ? ഇത് ഓയിൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കണ്ടോ, നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവാകുമ്പോ നമുക്കിത് എയർ ടൈറ്റ് ആയിട്ട് നമ്മള് ഇത് ക്ലോസ് ചെയ്ത് വെക്കണം. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നമ്മള് ഈ ഒരു കളർ അല്ലല്ലോ നമുക്ക് കിട്ടുന്ന മെഹന്തി. അതെ അതെ, ഞാൻ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക്. ഇത് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എയർ ടൈറ്റ് ആയിട്ട് നമ്മള് അടച്ചു വെക്കണം. വേണമെങ്കിൽ നമുക്കൊരു ബൗളില് വേണമെങ്കിൽ എടുക്കാം, പ്ലാസ്റ്റിക്കിന്റെ ബൗളോ അല്ലെങ്കിൽ ഗ്ലാസിന്റെ. അപ്പൊ നമ്മള് അലൂമിനിയം, സ്റ്റീൽ അങ്ങനത്തെ ഉള്ളതൊന്നും നമ്മൾ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കരുത്. ബൗൾസ് യൂസ് ചെയ്യണത് ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്. ഞാനിവിടെ ക്ലിംഗ് ഫിലിം ഉണ്ട്, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് വെക്കാം. ഓക്കെ, അതാണ് ബെറ്റർ. കണ്ടോ, ഇത് ഇങ്ങനെയൊരു 12 hours അല്ലെങ്കിൽ ഇപ്പൊ മഴ ആയതുകൊണ്ട് ക്ലൈമറ്റ് കുറച്ച് തണുപ്പായതുകൊണ്ട് നമുക്കൊരു 16 hours ഇത് വെച്ച് വയ്ക്കാം. ഞാൻ ഓൾറെഡി ഇതിനി എടുക്കേണ്ടത് 16 minutes കഴിഞ്ഞിട്ട്, മണിക്കൂർ കഴിഞ്ഞിട്ട് മാക്സിമം ഡൈ ഇതിന്ന് റിലീസ് ആവണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വെക്കാം. അപ്പൊ ഞാൻ ഓൾറെഡി ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ഇതിപ്പോ നമ്മള് മിക്സ് ചെയ്ത് വെച്ചത്, ഇനി നെക്സ്റ്റ് ഞാൻ ഇപ്പൊ കാണിക്കാൻ പോണത് ഇന്നലെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചതാണ്. നമുക്കിത് 18 hours കഴിഞ്ഞതാണ്. ഓക്കെ, കളർ തന്നെ ഞാൻ ഇപ്പൊ കാണിച്ചത്, നമ്മള് നേരത്തെ കണ്ടത് ഒരു പച്ച കളറിൽ, നല്ല പച്ച കളറിലായിരുന്നില്ലേ. ഇനി ഇത് നമുക്ക് തുറന്നു നോക്കാം. കണ്ടോ, ഇത് ഓൾറെഡി അതിന്റെ ഡൈ ഒക്കെ റിലീസായി, ഒരു മൈലാഞ്ചിയുടെ ഒരു കളർ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് സംഭവം. ഇതും കൂടി ജസ്റ്റ് നമുക്ക് ഇതൊന്ന് മാറ്റി നോക്കാം. കണ്ടോ, ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു കൺസിസ്റ്റൻസി, ഇപ്പൊ ഇടുന്നതിനെക്കാട്ടി നല്ല കുറച്ച് തിക്ക് ആയിട്ടുള്ള മണവും അത് തന്നെ. അപ്പോ ഇത് കണ്ടോ, ടീ ട്രീ ഓയിലിന് പകരം നമുക്ക് യൂക്കാലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽസ് യൂസ് ചെയ്യാട്ടോ. കുറച്ചുകൂടി വെള്ളം മിക്സ് ചെയ്ത് എടുത്തിട്ട് വേണം വെള്ളം ചേർക്കാൻ, അതിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കാൻ വേണ്ടിട്ട്. വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. അതെ അതെ. അപ്പൊ ചെറിയ പണിയല്ല, ഒത്തിരി നേരത്തെ പണിയുണ്ടല്ലേ. പക്ഷെ എന്നാലും എന്തുകൊണ്ടാണ് ഈ ഒരു ഇത്, ഇപ്പം വേറെ ജോലി ഉണ്ടായിരുന്നോ, എന്തുകൊണ്ടാണ് സംഭവം ഇങ്ങനെ? നമ്മള് ഞാൻ IT ഫീൽഡാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. പിന്നെ മെഹന്തി എനിക്ക് പണ്ട് മുതലേ ഒരു ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടപ്പെടാത്ത പെൺകുട്ടികൾ ഇല്ലല്ലോ അല്ലേ. നമ്മള് ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പേ നമ്മള് മെഹന്തി ആയിരിക്കും തപ്പുന്നത്. അപ്പൊ നമുക്ക് മെഹന്തി ഇഷ്ടമാണ്, അപ്പൊ അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം തന്നെ നമ്മുടെ പ്രൊഫഷന്, പാഷൻ പ്രൊഫഷൻ ആക്കുക എന്ന് പറഞ്ഞാല് ഇഷ്ടത്തോടെ ചെയ്യാം. നമുക്ക് സാലറിക്ക് വേണ്ടി പണിയെടുക്കേണ്ട, നമുക്ക് ഇഷ്ടം പോലെ ഇഷ്ടത്തോടുകൂടി സ്നേഹത്തോടുകൂടിയ തന്നെ നമുക്ക് ആ വർക്കിനേക്ക് പോകാം. അങ്ങനെ IT ഫീൽഡിൽ നിന്ന് പാഷന്റെ ഇത് കൊണ്ടിട്ട് ഇതിപ്പോ തുടങ്ങിയിട്ട് എത്ര നാളാവും? ഇപ്പൊ 6 years നമ്മൾ തുടങ്ങിയിട്ട്. ഓക്കെ ഓക്കെ. കണ്ടോ, ഇപ്പൊ നന്നായി വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ഇത് കണ്ടോ, ഒരു റിബൺ പോലെ കണ്ടോ, ഇതാണ് അതിന്റെ ഒരു പരുവം. നമുക്ക് എന്നിട്ട് ഇനി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. അപ്പൊ ഓക്കെ, നമ്മളിത് ഇപ്പൊ പൈപ്പിംഗ് ബാഗിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട് സംഭവം. ഇനി ഇത് ചെറിയ കോൺസിലേക്ക് നിറച്ചാ മതി നമുക്ക് എന്നാ നിറക്കാം. ഇത് എങ്ങനെയാണൊന്ന് റോൾ ചെയ്യണ്ടേന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു ഷീറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ പേര് സെല്ലോഫേൻ ആണ്. പല കളേഴ്സിലുള്ളത് നമുക്ക് അവൈലബിൾ ആണ്. ഇത് ജസ്റ്റ് കണ്ടോ, നമുക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ഈ കളറിൽ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കണ്ടോ, ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. കപ്പലണ്ടി കപ്പലണ്ടി. ഒട്ടിച്ചെടുത്തല്ലേ. ഓക്കെ, നമുക്കിതിപ്പോ നമ്മള് 25 grams കോൺസ് ആയിട്ടാണ് കൊടുക്കുന്നത്. വെയിറ്റിംഗ് മെഷീൻ ഉണ്ട്, നമ്മളെപ്പോഴും ചെയ്യണോണ്ട് നമുക്ക് ആ ഒരു അളവ് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതെ അതെ, 6 years എക്സ്പീരിയൻസ്.
നാല് വെക്കുന്ന ഹെൽപ്പാണ് കേട്ടോ, എല്ലാവരും ഹെൽപ്പിങ്ങിലാണ്. അങ്ങനെ നമ്മുടെ മെഹന്തി തയ്യാറായി. അടുത്തത് സ്റ്റിക്കർ വയ്ക്കാൻ പോവാണ്. ഇങ്ങനെയാണ് ജസ്റ്റ് നമ്മളൊരു ഓർഗാനിക് ഹെന്നാക്കോൺ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ ചെയ്തു. അപ്പൊ എനിക്ക് ഇനി അറിയേണ്ടതെന്ന് പറഞ്ഞാല് മെഹന്തി ഇടാൻ അറിയാവോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണം. അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് ഇട്ട് കൊടുക്കുന്നുണ്ട്, കൂടുതലും ബ്രൈഡൽ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് വീട്ടിൽ പോയി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് എത്ര കിലോമീറ്റർ വരെയൊക്കെയുള്ള? ഓൾ കേരള പോകുന്നുണ്ട്. ഓൾ കേരള പോകുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് മെഹന്തി എങ്ങനെ ഇടുന്നോ എന്റെ കയ്യിൽ ഒരു ചെറുതായിട്ടൊന്ന് ഇട്ടിട്ടെങ്കിലും കാണിക്കണം. അപ്പൊ ഇതാ മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ട്. അടിപൊളിയായിട്ടിട്ട് വളരെ പെട്ടെന്ന് തന്നെ മെഹന്തി ഇട്ട് തീർത്തത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ മെഹന്തി ഇടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഇവളുടെ നമ്പർ ഇതിൽ കൊടുത്തേക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഈ മെഹന്തി വാങ്ങിക്കണമെങ്കിലോ ഇതിൽ ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഓൺലൈൻ വഴി ഇത് എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്താൽ മാത്രം മതി. ഇതിൻ്റെ പ്രൈസ് നമുക്ക് പ്രൈസും കൂടെ പറയാം അല്ലേ? ഞങ്ങൾ പ്രൈസ് പറയാതിരിക്കുന്നില്ല. ഇത് നമ്മുടെ നെയിലിടുന്ന കോണാണ്. പറഞ്ഞുതരും. നമ്മൾ 40 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അത്യാവശ്യം ഒരു 10 ടൈംസ് ഒക്കെ ഇടാനുണ്ടാവും നമുക്ക്. പിന്നെ ഹാൻഡ് കോണും 40 രൂപ തന്നെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യം ഉള്ളവർ നമ്മൾക്ക് ഓർഡർ തരുവാണെങ്കിൽ നമ്മൾ കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നതാണ്. അതുപോലെ ഇതിൻ്റെ കളർ ഉണ്ടോ? ഈ കളറാണ് നമ്മുടെ മെഹന്തിയുടെ കളർ വരുന്നത്. അതുപോലെ നെയിലിൻ്റെ കോണാണ് ഇട്ടേക്കുന്നത്. ആ നെയിൽ കോണിൻ്റെ കളറും ദാ ഈ കളറാണ് വന്നേക്കുന്നത് കേട്ടോ. ഞാനിത് ഇട്ടിട്ടുണ്ട്, കുറച്ച് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇതാണ്, ഈ ഒരു കളറാണ്. പോയിട്ടില്ല എനിക്കും, ഞാൻ കുറച്ച് ദിവസമായിട്ടിട്ട്. അപ്പോൾ ആ ഒരു കളറുണ്ട്. അപ്പോൾ ഇത് നല്ല ഞാനത് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇത് ചെയ്യാനും നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാനും കാര്യം. നെയിൽ കളർ മങ്ങിപ്പോവുകയൊന്നുമില്ല, അത് ആ കളർ അങ്ങനെ തന്നെ നിൽക്കും. നഖം വളരുന്നതിനനുസരിച്ച് അത് ഇങ്ങനെ നീങ്ങി പോവുകയുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് ഈ കളറിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 or 3 times അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഈ നമ്മുടെ വീഡിയോയുടെ അടിയിലും ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അത് ഫോളോ ചെയ്താൽ മതി. അത് ഞാൻ അതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ശരി, നമ്മളത് പറയാൻ മറന്നുപോയി. അപ്പോൾ ഇതിൻ്റെ ഇത് സയാൻ മെഹന്തീസ് ഡിസൈൻസ് എന്നാണ്. അതാ, അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതാണ്. ഓക്കെ, ബൈ ബൈ.